നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ജനിതക മാറ്റം വന്ന ഒമിക്രോൺ പടരുന്ന സാഹചര്യത്തിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് സിവിൽ ഏവിയേഷൻ ജനറൽ ഡയറക്ടർ യൂസഫ് അൽ ഫസാൻ വ്യക്തമാക്കി. സാധാരണ നിലയിൽ തന്നെ വിമാന സർവീസുകൾ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കുവൈറ്റും കർശനമായി പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമിക്രോൺ പടരുന്ന മറ്റു രാജ്യങ്ങളെക്കുറിച്ച് പുതിയ വിവരങ്ങളൊന്നും ഡി ജി സി എക്ക് ലഭിച്ചിട്ടില്ല. പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് അല്ലാതെ വിമാനയാത്രയ്ക്ക് മറ്റ് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. ഒരാഴ്ചക്കിടെ 503 വിദേശികളെ തിരിച്ചയച്ചു. December 8 to 14 വരെയുള്ള കണക്കാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുജന സമ്പർക്ക വിഭാഗം പുറത്തുവിട്ടത്. 255 പുരുഷന്മാരെയും 248 സ്ത്രീകളെയുമാണ് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമിർ അൽ അലി അൽ സബ, മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ നവാഫ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കിയത്. രാജ്യത്തെ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കുന്ന തീരുമാനം നിർത്തിവെച്ചെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അൽ അലി അറിയിച്ചതായി എം പി അബ്ദുള്ള അൽ തുറൈജി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 250,000 വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കുവാൻ ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഫൈസൽ അൽ നവാഫ് അൽ സബ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആരോഗ്യ ഗവർണറേറ്റുകളിലും ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും അനുവദിക്കുന്ന സ്ക്രീൻ അലവൻസ് കുവൈറ്റികളായ ജീവനക്കാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സിവിൽ സർവീസ് കമ്മീഷൻ അലവൻസ് കുവൈറ്റി ജീവനക്കാർക്ക് മാത്രമായിരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ നിരവധി പ്രവാസികൾക്കും ഇത് ബാധകമാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അടുത്ത വർഷം January 1 കുവൈറ്റ് ജീവനക്കാർക്ക് സ്ക്രീൻ അലവൻസ് വിതരണം ചെയ്യുന്നതിനുള്ള പുതിയ ഫോമുകൾ ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകി. പുതിയ ഫോമിലൂടെ അല്ലാതെ സ്ക്രീൻ അലവൻസ് ഇടപാടുകൾ ലഭിക്കില്ല. സ്ക്രീൻ അലവൻസിനുള്ള അർഹതയ്ക്കായി ആരോഗ്യ മന്ത്രാലയം 3 നിബന്ധനകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് 30 ദിനാർ, 20 ദിനാർ, 15 ദിനാർ എന്നിങ്ങനെയാണ് സ്ക്രീൻ അലവൻസ് ലഭിക്കുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന ആരോഗ്യ ആഭ്യന്തര മന്ത്രാലയ ജീവനക്കാർക്ക് റേഷൻ ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത് January 1 91,000 പേരെയാണ് ഗുണഭോക്താക്കളായി കണ്ടെത്തിയിട്ടുള്ളത്. അരി, പഞ്ചസാര, കോൺ ഓയിൽ, പാൽപ്പൊടി, തക്കാളി പേസ്റ്റ്, ഫ്രോസൺ ചിക്കൻ, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് റേഷൻ കിറ്റിൽ ഉൾക്കൊള്ളിക്കുക. January 1 to 16 ആദ്യഘട്ട വിതരണം പൂർത്തിയാകും. 6 മാസത്തേക്ക് റേഷൻ നൽകും. 50 ദശലക്ഷം ദിനാറാണ് ധനമന്ത്രാലയം ഇതിന് വകയിരുത്തിയിട്ടുള്ളത്. 90 ദിനാർ മുതൽ 100 ദിനാർ വരെ വിലമതിക്കുന്ന സാധനങ്ങളാണ് ഒരു ഗുണഭോക്താവിന് ലഭിക്കുക. ഇതിനു പുറമെ കോവിഡ് മുന്നണി പോരാളികളായിരുന്ന 40,000 ആരോഗ്യ പ്രവർത്തകർക്ക് പണമായി ബോണസും നൽകും. 134 ദശലക്ഷം ദിനാറാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 2020 February 24 മുതൽ May 31 വരെ കാലയളവിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നവർക്കാണ് ബോണസ് നൽകുന്നത്. കുവൈറ്റിലെ ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ കേരള ബ്രദേഴ്സ് ടാക്സിയിലെ അംഗവും മരണപ്പെട്ട ജോസഫിന്റെ കുടുംബത്തിന് 4 ലക്ഷം രൂപ കൈമാറി. കുവൈറ്റിൽ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. ധനസഹായം കേരള ബ്രദേഴ്സ് പ്രതിനിധികളിൽ നിന്ന് കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ അവധിക്ക് നാട്ടിൽ പോയ വൈസ് പ്രസിഡന്റ് യു സി സലീം, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി, കമ്മിറ്റി അംഗങ്ങളായ സജീർ പയ്യോളി, സാജിദ് ഇടപ്പാൾ, റാഫി കണ്ണൂർ എന്നിവർ ജോസഫിന്റെ വസതിയിലെത്തി കുടുംബത്തിന് തുക കൈമാറി.